നമുക്കൊന്ന് പത്തനാപുരം വരെ പോവാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കരിക്കോട് നിന്നാണ്, കൊല്ലം ജില്ലയിലെ കരിക്കോട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നല്ല വഴിയൊക്കെ തന്നെയാണ്, പക്ഷേ ഈ കരിക്കോട് ഏരിയയിൽ റോഡിന് വീതി കുറച്ച് കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബസ്സുകൾ ഒന്നും പൊതുവെ സൈഡ് ഒതുക്കി ആളെ എടുക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ ഇതിപ്പോൾ ഒരു 9 മണി സമയമാണ്, അത്യാവശ്യം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അതായത് സ്കൂളിലേക്കുള്ള തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു വന്ന സമയമാണ്. 9 മണി 9:30 വരെ തിരക്കാറുണ്ടാവാറുണ്ട്. ഇന്നെന്തോ ഇച്ചിരി തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ ഈ കരിക്കോട് പഴയ സ്റ്റാൻഡൊക്കെ ഒന്ന് കടന്നു കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാരഥി ജംഗ്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയും ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട്. കാരണം അവിടെയൊക്കെ വിഷയം എന്ന് വെച്ചാൽ, ഈ ബസ്സുകാർ സൈഡിലൊന്ന് ഒതുക്കി അവർ പാർക്ക് ചെയ്യത്തില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരാളെ എടുക്കുന്നതും റോട്ടിൽ തന്നെ നിർത്തിയിട്ടാണ് ആളെ എടുക്കുന്നത്. അതിപ്പോൾ ജംഗ്ഷനാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, സൈഡിൽ ഇടയുണ്ട്. ഇദ്ദേഹം എന്തോ ഒരു വീലിൻ്റെ അറ്റം ഒന്ന് ഇറക്കിയിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമായി. ആ ബസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചായിരുന്നോ, റോട്ടിൽ നിന്ന് ഇറക്കിയിട്ടില്ല. അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ പോലും റോട്ടിൽ നിന്ന് ഇറക്കാതെയാണ് അവരാളെ എടുക്കുന്നത്. ഇതുകൊണ്ടാണ് പൊതുവേ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുന്നതും. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്, സൈഡുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് കോൺക്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ മണ്ണ് തന്നെയാണ്. അപ്പം പൊതുവെ ആരും ഈ റോട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ താല്പര്യപ്പെടാറില്ല. അപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ചന്ദനത്തോപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാരഥി ജംഗ്ഷൻ കഴിഞ്ഞു, ചന്ദനത്തോപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോട്ടിന് പുറത്തിറക്കാൻ ഇടയുണ്ടെങ്കിൽ പോലും ആളെ എടുക്കാൻ നേരം ബസ്സുകാരൊന്നും പുറത്ത് അങ്ങനെ ഇറക്കാറില്ല എന്നുള്ളതാണ് സത്യം. വലിയ തിരക്കുണ്ടാവാറുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ ട്രെയിൻ ഒരു പൊടിക്ക് ലേറ്റായി കഴിഞ്ഞാൽ, കറക്റ്റ് 8:50 പാസ്സാവേണ്ട ട്രെയിൻ ഒരു ഇച്ചിരി ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം ഇടതുവശത്ത്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് റെയിൽവേ ട്രാക്കാണ്, അതായത് പുനലൂരേക്കുള്ള റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ അവിടെ ബ്ലോക്കാവും, ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള വണ്ടികളൊന്നും പാസ്സാവത്തില്ല, അപ്പോൾ ബ്ലോക്കാവും. ഓക്കെ, ഇത് ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കണ്ട ലെഫ്റ്റിലേക്കുള്ള റോഡൊക്കെ മിക്കവാറും ബ്ലോക്ക് ആവുന്നതാണ്. ഇന്ന് ട്രെയിൻ കറക്റ്റ് സമയത്ത് പോയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ചന്ദനത്തോപ്പ് പൊതുവെ ബ്ലോക്ക് ഉണ്ടാവാറുള്ള ഒരു ഏരിയയാണ്. ഇനി അടുത്തത് മെയിനായിട്ട് വരുന്ന കേരളപുരമാണ്. ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ട്രാഫിക് ഇച്ചിരി കുറവുണ്ട്. കരിക്കോട് കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പ് കിട്ടണമെങ്കിൽ ഇതാ ഇവിടെ വരണം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന നയരയുടെ പമ്പാണ് അടുത്ത പമ്പുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, അത്രയും വണ്ടി ബ്ലോക്ക് ആയത് കണ്ടോ, രണ്ട് ബസ്സുകാരും റോട്ടിൽ നിർത്തിയിട്ടാണ് ആളെ എടുക്കുന്നത്. ഒരു വണ്ടിക്ക് പാസ്സാവാനുള്ള ഗ്യാപ്പ് കഷ്ടിച്ചാണ്. ഈ റോട്ടിൽ രണ്ട് വണ്ടിയും പുറകെ പുറകെ ആർക്ക് ആദ്യം പോകാൻ പറ്റുന്നുള്ളത് നോക്കി നിർത്തുന്നതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലോക്കുകളൊക്കെ ഇവിടെ പൊതുവെ ഉണ്ടാകുന്നത്. അവിടെ റോഡിന് സൈഡിൽ കഴിഞ്ഞിട്ടില്ല. അതാ നോക്ക്, ഇവിടെയൊക്കെ നമുക്ക് റോഡിന് ഇടതുവശത്ത് അത്രയും സൈഡുണ്ട്. ഒരാൾക്ക് കയറാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് റോട്ടിൽ നിന്ന് ഒരു ഇച്ചിരി ഇറക്കി നിർത്തി കഴിഞ്ഞാൽ പുറകെ വരുന്ന കാറുകാർക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. ടൂ വീലറിന് പോകാൻ നല്ല എളുപ്പമാണ്. ഇതിലൂടെ ടൂ വീലറിൽ നമ്മളിപ്പോൾ പോകുകയാണെങ്കിൽ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അതേസമയം ഫോർ വീലറിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും, കാരണം ഓടി എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്താണ് അവരുടെ ഒരു ലോജിക്ക് എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയും തമ്മിൽ പൊതുവെ എല്ലായിടത്തും ഒരു മത്സര ബുദ്ധിയുള്ളതാണ്. അപ്പം അതിൻ്റെ ബാക്കി പത്രമായിരിക്കാം. കുണ്ടറയിലും, അതായത് എളമ്പള്ളൂർ, എളമ്പള്ളൂർ ഇതുപോലെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. എളമ്പള്ളൂർ മെയിനായിട്ട് ഒരു റെയിൽവേ ഗേറ്റ് വരുന്നുണ്ട്. അവിടെയെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞു പോകേണ്ട വണ്ടികളാണ് അവർ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും
ഒരു ഗ്യാപ്പ് കൊടുക്കാതെ കെ എസ് ആർ ടി സിക്കാരും കയറി വന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. ആ ഒരൊറ്റ ബസ്സുകാരൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് വശത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിൽ റോഡ് വല്ലാണ്ട് അങ്ങ് ബ്ലോക്കായി പോയി. അയാൾ ആ ഒറ്റ ഒരാൾ ഓവർടേക്ക് ചെയ്ത് കയറി വന്നതുകൊണ്ടാണ്. പുറകെ വന്ന വണ്ടിക്കാർക്കും പോകാൻ പറ്റത്തില്ല, ഫ്രണ്ടിലുള്ളവർക്കും പോകാൻ പറ്റത്തില്ല, റെയിൽവേ ക്രോസ് തുറക്കാണ്ട് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അവരൊരുപാട് ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ലക്കും ലഗാനും ഇല്ലാണ്ട് വരുന്ന അവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എത്ര സമയമാണ് വെറുതെ മനുഷ്യൻ്റെ പോകുന്നത്. എന്തായാലും ഇന്ന് നല്ല നല്ല സൗകര്യമുണ്ട്, വലിയ തിരക്കൊന്നുമില്ല. എന്തായാലും പോയിട്ട് വരാം. Thank you.